Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. മക്കളെ എസ് എസ് എഫിൽ പ്രവർത്തിപ്പിച്ചോളൂ, നിങ്ങൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അവസരമില്ല. അതേസമയത്ത് ഒരു ഉമ്മാന്റെ മകൻ അലിക്കയിലെ എസ് എസ് എഫിന്റെ പ്രവർത്തകരില്ലേ, അവരുടെ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. എന്തേ കാരണോ നിങ്ങളുടെ മകൻ എസ് എസ് എഫിൽ പ്രവർത്തിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോ ഇതിനു വേണ്ടി ഈ നാട്ടുകാരായ വിദേശത്ത് ഇവിടുന്ന് നാട്ടിൽ പോയി വിദേശത്ത് പോയി അവിടുന്ന് ജോലി ചെയ്യുന്ന എത്രയോ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ നമുക്കെല്ലാവർക്കും ആവേശം പകർന്നു തരുന്ന കെ സി എഫിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകാരില്ലയോ, അവരുടെ മാതാപിതാക്കൾ വലിയ ഭാഗ്യവാന്മാരാണല്ലോ. എന്തേ കാരണോ നിങ്ങളുടെ മക്കൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവരതാ നല്ലത് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെ ഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. കാരണം നിങ്ങൾ കൊടി പിടിച്ചിട്ടല്ല, നിങ്ങൾ ജാഥക്ക് പോയിട്ടല്ല, നിങ്ങൾ വാദ് സംഘടിപ്പിക്കാനായി അധ്വാനിച്ചത് കൊണ്ടല്ല, പക്ഷെ അതൊക്കെ നിങ്ങളുടെ മക്കൾ ചെയ്തല്ലോ. ആ മക്കളുടെ പ്രവർത്തനത്തിന് ആവേശം നൽകിയത് നിങ്ങളാണല്ലോ. അതുകൊണ്ട് എസ് എസ് എഫില് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടെ മാതാപിതാക്കൾ വിശിഷ്യ ഉമ്മമാർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. അതുകൊണ്ടാണ് അലിക്ക എന്ന് പറയുന്ന ഈ എസ് എസ് എഫിന്റെ യൂണിറ്റ് പ്രവർത്തകന്റെ ഉമ്മ മരിച്ചാൽ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പക്ഷേ റബ്ബിന്റെ കള അനുസരിച്ച് മരിച്ചാൽ എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ പിതാവ് മരിച്ചാൽ അറിയുമോ ഉമ്മമാരെ, അറിയുമോ ഉപ്പമാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം നടക്കുന്നത് അളിക്ക പള്ളിയിൽ മാത്രമല്ല, നിങ്ങളുടെ പേരിൽ തഹ്ലീൽ നടക്കുന്നത്, നിങ്ങളെ പേരിൽ ഖുർആനോത്ത് നടക്കുന്നത്, നിങ്ങളെ പേരിൽ അതേ ഖുർആൻ പാരായണം നടക്കുന്നത് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മാത്രമല്ല. ഇന്ന് എസ് എസ് എഫ് എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ, കർണാടകയിൽ എത്ര യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, കേരളത്തിൽ എത്ര യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ബോംബെയിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും എവിടെയെല്ലാം എസ് എസ് എഫ് പ്രവർത്തിക്കുന്നുണ്ടോ, പോരാ പോരാ, എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ വിദേശ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളൊക്കെ സ്നേഹത്തോടെ ഓമന പേരിൽ കെ സി എഫ് എന്ന് വിളിക്കാറുള്ള ആ സംഘടനയുടെ പ്രവർത്തകർ അനുഭാവികൾ കേവലം യു എ ഇയിൽ മാത്രമല്ല, യു എ ഇയിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, ബഹ്റൈനിലുണ്ട്, അതുപോലെ തന്നെ സൗദി അറേബ്യയിലുണ്ട്, ക്ലീനസ്റ്റ് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മലേഷ്യയിലുണ്ട്, ലണ്ടനിൽ വരെ കെ സി എഫ് പ്രവർത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഇടക്ക് പറഞ്ഞത് നിങ്ങൾ കേട്ടോ രക്ഷിതാക്കളെ, സൗദി അറേബ്യയിലാണല്ലോ മക്കയുള്ളത്, സൗദി അറേബ്യയിലാണല്ലോ മദീനയുള്ളത്, ആ മക്കയിലാണല്ലോ ഇന്ന അവ്വല ബൈത്തിന്നു ലിന്നാസി ലല്ലദീ ബിബക്ക മസ്ജിദുൽ ഹറാമുള്ളത് മക്കത്തെ പള്ളിയുള്ളത് മക്കയിലാണല്ലോ, മദീനയിലെ മസ്ജിദുൻ നബവിയുള്ളത് മദീനയിലാണല്ലോ, ആ മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും അലിക്കയിൽ മരണപ്പെട്ടു പോയ ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടക്കുകയാണ്. കഅബയുടെ ചാരത്തെ പള്ളിയിലാ ഉമ്മമാരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിസ്കാരം നടക്കുന്നത്. ഹബീബാടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കിടന്നുറങ്ങുന്ന റൗളയുടെ പാർശ്വഭാഗത്താണ് ബാപ്പമാരെ ബാപ്പമാരെ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം നടക്കുന്നത്.
ഉസ്താദെ ഞങ്ങൾ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തിട്ടുണ്ട്, മറക്കണ്ട. നിങ്ങൾ ചെയ്തതെന്താണെന്നറിയോ? എസ് എസ് എഫിന്റെ ത്രിവർണ പതാക കയ്യിലേന്ത് മഹാന്മാരായ സദാതുക്കളുടെയും വയോവൃദ്ധ പണ്ഡിത പ്രമുഖളായ ഉലമാക്കളുടെ പിന്നിലണി നിരന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, സുന്നത്തു ജമാഅത്തിന് വേണ്ടി കഠിനാധ്വാനത്തോടെ അഹോരാത്ര അവിശ്രാന്ത പരിശ്രമത്തോടെ പ്രവർത്തിക്കണ എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളായ കർമ്മധീരരായ കർമ്മപടന്മാരെ സമൂഹത്തിന് നിങ്ങൾ സമർപ്പിച്ചു. അത് നിങ്ങൾ മക്കളാണ്, നിങ്ങളെ മക്കളാണ്. ആ മക്കളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെ ഓർക്കുന്നത്. അത് പാഴാക്കല്ലേ. അതിനുവേണ്ടി മക്കളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിച്ചോ. അതിന് നേതൃത്വം നൽകിയവരാണ് താജുൽ ഉലമ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന റഈസുൽ ഉലമാ ഉസ്താദ് അവരുകൾ, സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകൾ, അല്ലാഹു റഈസുൽ ഉലമക്കും സുൽത്താനുൽ ഉലമക്കും ആദരണീയരായ ഗുരുവരിയർ ശൈഖുനാ മുഹിയുസ്സുന്നക്കു അല്ലാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അറിയോ, കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ സുൽത്താനുൽ ഉലമ പോയതാണ്. മർക്കസിൽ മാത്രമല്ല, ആ മർക്കസിന്റെ റൂബി ജൂബിലി സമ്മേളനം അതേ 2018 ജനുവരി 5-6-7 തീയതികളിൽ നടക്കുകയാണ്. അതിന്റെ പ്രചാരണ ഉദ്ഘാടനം ഔദ്യോഗികമായി കേരളത്തിന്റെ 40 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വരെ നടന്നു. 40 സഖാഫി പണ്ഡിതന്മാർ ഒരു ഹാളിലേക്ക് പതാക കയ്യിലേന്തിയിട്ട് കടന്നു വന്ന് അവിടെയുള്ള റൂബി ജൂബിലി സമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തി. ഞാൻ ചുരുക്കട്ടെ, ആ നേതാവാണ് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ പോയപ്പോ 2-3 ദിവസങ്ങളുടെ ഉള്ളിലായി 22 പള്ളികൾ അവിടുത്തെ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആരോളം വരുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസം ഉദ്ഘാടനം വിദ്യാഭ്യാസ കേന്ദ്രത്തെ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരാൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എസ് എസ് എഫിന്റെ നേതൃത്വമായ സുൽത്താനുൽ ഉലമയല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു ആ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അണിനിരന്ന് അഖിലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ആവേശത്തോടെ പ്രവർത്തിക്കാൻ അവസരം കാണണം എന്ന് ഈ ഉള്ളവനോടുകൂടെ നിങ്ങളുടെ ആത്മാർത്ഥമാ